ഭാഷയെ സയൻറ്റിഫിക് നോളജായി കാണാൻ കഴിയുമോ? സയൻറ്റിസം മാത്രം ശരിയാണെന്ന് പറയുമ്പോൾ ഭാഷയെ സയൻറ്റിഫിക് നോളജ് അല്ല, ഭാഷ സയൻറ്റിഫിക് നോളജ് അല്ല, ഭാഷയിലെ ഭാഷ വഴക്കമാണ്, ശീലമാണ്. അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവെന്ന് അറിയത്തില്ല. സയൻറ്റിഫിക് ആയിട്ട് എന്തെങ്കിലും അറിവിന് ഭാഷയ്ക്ക് കൂടുതലായിട്ട്, നിങ്ങൾ ഒരു കാര്യത്തെ പല രീതിയിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പാനി, വെള്ളം, വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂന്ന് ഭാഷ പഠിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വെള്ളത്തിന് നിങ്ങൾ 100 വാക്കുകൾ മലയാളത്തിൽ തന്നെ പറയുന്നു, പര്യായങ്ങൾ പറയുന്നു എന്നിരിക്കട്ടെ, അപ്പോഴും നിങ്ങളുടെ അറിവ് എന്ന് പറഞ്ഞാൽ വെള്ളം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അറിവ് സംബന്ധിച്ചുള്ള ഒരു ഒരു വിസ്ഥാപനം അവിടെ ഉണ്ടാവുന്നില്ല, ഒരു വളർച്ച ഉണ്ടാവുന്നില്ല, മറിച്ച് ഭാഷ ബേസിക്കലി ശീലമാണ്. ഏതൊരു ഭാഷയും നിങ്ങൾ നോക്കൂ, നമ്മൾ ചൈനീസ് സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, അവർക്ക് മലയാളം സംസാരിക്കാൻ സാധിക്കുന്നില്ല, നമ്മൾ സെക്കൻഡായിട്ടൊരു ഭാഷ സംസാരിക്കുമ്പോഴും നോക്കൂ, നമുക്ക് എത്രമാത്രം അതിനകത്ത് എക്സ്പോഷർ ഉണ്ട്, എത്രമാത്രം ഹാബിറ്റ് ഫോർമേഷനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ബുദ്ധിയുടെ ഒരു ഫങ്ഷനേ അല്ല ഭാഷ, അറിവിൻ്റെ ഫങ്ഷനും അല്ല. ഇപ്പോൾ നിങ്ങൾ ബ്രിട്ടനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ ഒക്കെ ഒരു ഒരു ജനറൽ നോളജിൻ്റെ അല്ലെങ്കിൽ വ്യത്യസ്തമായ മേഖലയിലുള്ള ചോദ്യങ്ങൾ ഒരു 100 എണ്ണം കൊടുത്തു നോക്കൂ, നമ്മളെക്കാൾ കഷ്ടമായിരിക്കും അവർ. അവർക്കൊക്കെ വളരെ 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 കമ്മിയാണ് ഈ ജനറൽ നോളജും മറ്റ് അടിസ്ഥാന ശാസ്ത്രങ്ങളിലൊക്കെയുള്ള. ഇപ്പോൾ വിദഗ്ധന്മാരും ഒരുപാട്, അതാണ് അവിടുത്തെ വ്യത്യാസം. അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർ ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്, നമ്മളെക്കാൾ, നമ്മുടെ വിദഗ്ധന്മാരെക്കാൾ ഏറെ മുന്നിലാണ്. പക്ഷെ അവിടുത്തെ ജനറൽ പോപ്പുലേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ. ഇപ്പോഴും ലണ്ടനിൽ ചെന്ന് നിങ്ങളൊരു സർവേ നടത്തി കഴിഞ്ഞാൽ ഭൂമി പരന്നാണോ ഉരുണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരന്നാണെന്ന് പറയുന്നവരോടുണ്ടാവും. എത്ര ഗ്രഹങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണം തെറ്റിക്കുന്നവരെ നല്ല സംഖ്യ നിങ്ങൾക്ക് കിട്ടാൻ കഴിയും. ഇന്ത്യ ഉത്തരാർദ്ധ ഗോളത്തിലാണോ ദക്ഷിണാർദ്ധ ഗോളത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50% തെറ്റിക്കും. ഭാഷ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് റിലേറ്റഡ് ടു നോളജ്. പിന്നെ ഭാഷ അറിയുന്നു എന്നുള്ള രീതിയിലൊരു അറിവാണ് അത്, അത്രേ ഉള്ളൂ. എൻ്റെ പിന്നെ ഗ്രാമർ അറിയുന്നു, ഭാഷയെക്കുറിച്ചുള്ള അറിവ്, അതും ഒരു നോളജാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് വരും എന്നൊരു അറിവാണല്ലോ, അത് ഭാഷയെ അറിയുകയല്ല. ഭാഷ യു 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 ഡു നോട്ട് നോ ലാംഗ്വേജ് ദയർ, യു നോ സംതിങ് എബൌട്ട് ലാംഗ്വേജ്. നോയിങ് എബൌട്ട് ലാംഗ്വേജ് ആൻഡ് നോയിങ് ദ ലാംഗ്വേജ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതാണ്, നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് എല്ലാം അറിയാം, ടാഗ് ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാൻ അറിയാം, റിപ്പോർട്ട് സ്പീച്ച് ചെയ്യാൻ അറിയാം, പക്ഷേ ഇംഗ്ലീഷ് നേരെ സംസാരിക്കാനോ നേരെ എഴുതാൻ പറ്റും. കാര്യം നമ്മൾ എഴുതി 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 അങ്ങനെ എഴുതി അങ്ങ് മറിക്കുന്നുണ്ട്. പക്ഷെ സംസാരം ഒരിക്കലും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ല പറയുക, പണ്ടത്തെ കുട്ടികളുടെ കാര്യമൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, നമ്മൾ 5-ാം സ്റ്റാൻഡേർഡിലൊക്കെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയിട്ട് നമ്മൾ ടീച്ചേഴ്സ് മുഴുവൻ കഷ്ടിച്ച് അവർ കഷ്ടപ്പെടുന്നു, പിന്നെ നമ്മളിങ്ങനെ വരുന്നു, പിന്നെ കോളേജിലും ഇംഗ്ലീഷും മലയാളം കൂടെ ചേർന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഇറ്റ്സ് ഓൺലി ഹാബിറ്റ്.